ഹായ് ഹലോ, ഇറ്റ്സ് മീ പ്രിയ ഹരിപ്രസാദ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് എക്കണോമിക്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഹോപ്പ് ദാറ്റ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് യൂസിംഗ് ക്രാമേഴ്സ് റൂൾ. ഹൗ ടു സോൾവ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് യൂസിംഗ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മെട്രിക്സിനകത്ത് വരുന്ന ഒരു പോർഷൻ ആണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണെങ്കിൽ കൂടി അത് മെട്രിക്സിനകത്ത് വരുന്ന ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയായിരിക്കും. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ്, ഒരു റൂളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും ചില ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ഒരു വ്യത്യാസം കൊണ്ട് ആൻസർ മാറിപ്പോകാനുള്ള ഒരു പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പം അത് നമുക്ക് മാറ്റിയെടുത്താല് ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ബിസൈഡ്സ് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, കാരണം ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ക്രാമേഴ്സ് റൂളിന്റെ കാണാറുണ്ട്, ഈ മെട്രിക്സ് എന്ന പോർഷൻ ഉള്ളവർക്ക്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അപ്പൊ ഡെയിലി സ്റ്റുഡൻസ് ഒരുപാട് ക്ലാസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അതേ കഴിയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സ്ലോലി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം ഈ ക്രാമേഴ്സ് റൂള് നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻസിന്റെ രൂപത്തിൽ തരും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ത്രീ അൺനോൺസ് ആണ് കേട്ടോ, ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് ത്രീ അൺനോൺസ്. എന്താണ് ത്രീ അൺനോൺസ് എന്ന് പറഞ്ഞാല് എക്സ്, വൈ, സെഡ്, അങ്ങനെ മൂന്ന് വേരിയബിൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമുക്ക് തരും, അത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുക എന്നതിന്റെ അർത്ഥം നമ്മൾ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. കാരണം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എന്നാലേ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ തന്നെ, അപ്പൊ മാക്സിമം ഈ ചാനലും വീഡിയോസ് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് വെരി ഗ്രേറ്റ് ഹെൽപ്പ് ഫ്രം യുവർ സൈഡ്. ഓക്കെ തന്നെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സും വൈയും സെഡും അല്ലെ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയാം സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ഇക്വേഷൻ തരുന്നത് അല്ലെ. ഓക്കെ, ത്രീ എക്സ് പ്ലസ് ടു വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു സിക്സ്, ടു എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ത്രീ സെഡ് ഇസ് ഈക്വൽ ടു ടു, ദെൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു ത്രീ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സോൾവ് ദ ഇക്വേഷൻ യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. ഇതല്ലാതെ വെറുതെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ തരികയാണെങ്കിൽ ആ വേറെ രീതി നമുക്കറിയാം അല്ലെ, ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അത് വേറെ രീതി. അപ്പൊ ക്രാമേഴ്സ് റൂൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈയും സെഡും കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ വൺ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ, വൈ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ടു ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ, സെഡ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ത്രീ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിറ്റർമിനന്റ് എ വണ്ണും എയും എ ടുവും അതേപോലെ എ ത്രീ ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എ വണ്ണും എയും ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും, എ ടുവും എയും ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ കിട്ടും, എ ത്രീയും എയും ഡിവൈഡ് ചെയ്യുമ്പോൾ സെറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ത്രീ എക്സ് പ്ലസ് ടു വൈ പ്ലസ് സെഡ് അല്ലേ, ത്രീ എക്സിന് ഈ കോഎഫിഷ്യന്റ് മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ, ത്രീ എക്സ് എന്ന് ത്രീ എടുക്കുക, ത്രീ. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് ഫോം ചെയ്യാണ് അല്ലെങ്കിൽ മെട്രിക്സ് ഫോം ചെയ്യാണ്. ത്രീ എക്സ് എന്ന് ത്രീ എടുത്തു, ടു വൈ എന്ന് ടു എടുത്തു, പ്ലസ് സെഡ്. സെഡ് എന്ന് പറയുമ്പോൾ വൺ സെഡ് എന്നല്ലേ അർത്ഥം, അപ്പൊ അവിടെ വൺ എടുത്തു അല്ലെ. വെറും സെഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൺ സെഡ്. ഓക്കെ, വൺ എടുത്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ നമ്പേഴ്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് പോർഷൻ മാത്രം നമ്മളിപ്പോ എടുക്കുന്നത് മെട്രിക്സ് ഫോം ചെയ്യാൻ. അതേപോലെ നെക്സ്റ്റ് റോ, അപ്പൊ ഒരു റോ നമ്മൾ ഫോം ചെയ്തു, ടു ത്രീ വൺ, സോറി ത്രീ ടു വൺ അങ്ങനെ ഫോം ചെയ്തു. ദെൻ നെക്സ്റ്റ് റോ ടു. ഓക്കെ, ദെൻ മൈനസ് ത്രീ വൈ ആണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് ത്രീ. വാല്യൂടെ സൈന് ഇമ്പോർട്ടന്റ് ആണ്, അപ്പം എന്താണോ സൈന് അത് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ മൈനസ് ത്രീ വൈ ആയതുകൊണ്ട് മൈനസ് ത്രീ,
ദെൻ പ്ലസ് ത്രീ സെറ്റ് അപ്പൊ ത്രീ ഓക്കെ അപ്പൊ നെക്സ്റ്റ് റോ ഫോം ചെയ്തു ടു മൈനസ് ത്രീ ത്രീ ശരിയാണോ ഓക്കെ ദ നെക്സ്റ്റ് റോ നോക്കിക്കോളൂ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ആണ് അപ്പൊ വൺ എക്സ് വൺ വൈ വൺ സെറ്റ് ആണ് അപ്പൊ ഒന്നും ആലോചിക്കാനുള്ള എല്ലാ പ്ലസ് വാല്യൂസ് ആണ് വൺ 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 ഇട്ട് കൊടുത്താൽ മതി ശരിയല്ലേ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഡിറ്റർമിനന്റ് ഓർ മെട്രിക്സ് ഫോം ചെയ്തു എ ആണ് അപ്പം ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സിക്സ് ടു ത്രീ ഇത് വേറൊരു റെക്ടാങ്കുലർ ഒരു ഒരു സിംഗിൾ കോളം ഉള്ള ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതണം ബി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് ബി ഇസ് ഈക്വൽ ടു സിക്സ് ടു ത്രീ ഇതിനെ നമ്മൾ യൂസ് ചെയ്യും ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ബി എന്ന് എഴുതിയിട്ട് അത് അങ്ങോട്ട് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യാം അത് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി നോക്കിക്കോളൂ അപ്പൊ എ എന്ന് പറയുന്ന ഈ ഒരു ഡിറ്റർമിനന്റ് മെട്രിക്സ് ഫോം ചെയ്തു അതിന്റെ നമ്മൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം അപ്പൊ നമുക്കറിയാം എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ത്രീ ഇൻറ്റു ത്രീ മോഡൽ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ത്രീ ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഇതിന്റെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണാം പ്ലേലിസ്റ്റിനകത്തുണ്ട് അപ്പൊ ആദ്യം ത്രീ എടുത്തു പ്ലസ് ത്രീ എടുത്തു പ്ലസ് കൊടുത്തു പ്ലസ് മൈനസ് പ്ലസ് അതൊക്കെ അറിയാമല്ലോ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ മൈനസ് വൺ ഇൻറ്റു ത്രീ ത്രീ അടുത്തത് മൈനസ് ടു എടുത്തു മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു ടു ഇൻറ്റു വൺ ടു അല്ലെ അപ്പൊ ഈ കോളവും ഈ റോവും ക്യാൻസൽ ആയി ടു ഇൻറ്റു വൺ ടു മൈനസ് വൺ ഇൻറ്റു ത്രീ ത്രീ ഓക്കെ പ്ലസ് ഇനി അടുത്തത് നമ്മൾ പ്ലസ് വൺ എടുത്തു പ്ലസ് വൺ ഇൻറ്റു വൺ ഇൻറ്റു ഈ വണ്ണിന്റെ കോളവും ഈ വണ്ണിന്റെ റോയും ക്യാൻസൽ ആയി ടു ഇൻറ്റു വൺ ടു മൈനസ് മൈനസ് ഇട്ടു വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ ശരിയല്ലേ അപ്പൊ ഇത് ഞാൻ കൂടുതൽ പറയാത്തത് ആദ്യം നിങ്ങൾ കയറി ത്രീ ഇൻറ്റു ത്രീ മോഡലിലെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പഠിച്ചതിന് ശേഷം അവർ ടു ഇൻറ്റു ടു മോഡൽ വിട്ടിട്ടുണ്ട് അതെല്ലാം പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ഇത് കാണുക കേട്ടോ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ത്രീ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മൈനസ് സിക്സ് അല്ലെ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ത്രീ മൈനസ് വൺ പ്ലസ് വൺ ഇൻറ്റു ടു ഈ രണ്ട് മൈനസ് അകത്ത് വരുമ്പോൾ അത് എന്തും എന്താവും നമുക്കറിയാം പ്ലസ് ആവും നമുക്കറിയാം അല്ലെ ഫൈവ് ആവും അപ്പൊ നമുക്ക് എന്താ കിട്ടുക ത്രീ സിക്സ് ആർ എയ്റ്റീൻ ത്രീ ഇൻറ്റു മൈനസ് സിക്സ് ആണ് അപ്പൊ മൈനസ് എയ്റ്റീൻ പ്ലസ് മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് ടു ദൻ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് അപ്പം രണ്ട് വാല്യൂസ് പ്ലസ് അപ്പം മൈനസ് എയ്റ്റീനും പ്ലസ് ഫൈവും വരും എന്താ വരിക മൈനസ് എയ്റ്റീനും സോറി പ്ലസ് സെവനുമാണ് വരിക അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടുക മൈനസ് ഇലവൻ എന്ന ആൻസർ കിട്ടും ശരിയല്ലേ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു കഴിഞ്ഞു മൈനസ് ഇലവൻ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് എ വണ്ണും എ ടുവും എ ത്രീയും കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ആദ്യം എ വണ്ണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എ വണ്ണ് കണ്ടുപിടിക്കാനായിട്ട് ഈ മെട്രിക്സ് എടുക്കുക ഓക്കെ അതിനകത്ത് ഫസ്റ്റ് കോളം മാറ്റുക ഫസ്റ്റ് കോളം മാത്രം മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു ബി എന്ന് പറഞ്ഞ ഒരു റെക്ടാങ്കുലർ ഒരു ചെറിയൊരു മെട്രിക്സ് ഫോം ചെയ്തിട്ടില്ല സിംഗിൾ കോളത്തിൽ സിക്സ് ടു ത്രീ എന്ന് പറയട്ടെ ആ സിക്സ് ടു എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഈ നമ്പേഴ്സ് ഈ ഫസ്റ്റ് കോളത്തിൽ റീപ്ലേസ് ചെയ്യുക ഇതിനെ മാറ്റിയിട്ട് മനസ്സിലായോ ഓക്കെ അപ്പൊ എന്താവും നമുക്ക് നോക്കിക്കോളൂ സിക്സ് ടു ത്രീ ദെൻ സെക്കൻഡ് കോളവും തേർഡ് കോളവും സെയിം ആണ് ഇതിനകത്തുള്ള പോലെ തന്നെ ശരിയാണോ ഓക്കെ സെക്കൻഡ് കോളം ടു മൈനസ് ത്രീ വൺ തേർഡ് കോളം വൺ ത്രീ വൺ അങ്ങനെ ഫോം ചെയ്തോ അതാണ് ഡിറ്റർമിനന്റ് എ വൺ എന്ന് പറയുന്നത് എന്നിട്ട് അതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എങ്ങനെ നമ്മൾ സാധാരണ ത്രീ ഇൻറ്റു ത്രീ മോഡൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കില്ലേ അങ്ങനെ കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ എന്താ ഞാൻ ചെയ്തത് ശ്രദ്ധിച്ച് കേൾക്കുക ഈ ബി എന്ന് പറയുന്ന ഈ ഈ പോർഷൻ ഈ സിക്സ് ടു ത്രീ നമ്പേഴ്സ് ഈ കോളം എടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ റീപ്ലേസ് ചെയ്യാം അതായത് ഡിറ്റർമിനന്റ് എ വണ്ണിന് അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഫസ്റ്റ് കോളത്തിൽ സിക്സ് ടു ത്രീ എഴുതി ദെൻ സെക്കൻഡ് കോളം സെയിം തന്നെ തേർഡ് കോളവും സെയിം തന്നെ ശരിയല്ലേ അപ്പൊ ഡിറ്റർമിനന്റ് എ വൺ ആണ് ഇനി ഇതിന്റെ വാല്യൂ ഞാൻ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് മൈനസ് ഇലവൻ തന്നെയാണ് കിട്ടുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ സെയിം ആയിട്ട് കിട്ടില്ല ഇത് എല്ലാ ടെക്സ്റ്റിലും ഉള്ള ഒരു ബേസിക് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടത് നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ ടെക്സ്റ്റിലും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്രാമേഴ്സ് റൂളിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടത് അപ്പൊ ഇതിനകത്ത് മാത്രം എന്താ നമുക്ക് എന്ത് കിട്ടി എ വണ്ണിനും എന്ത് വാല്യൂ കിട്ടി മൈനസ് ഇലവൻ അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ഓക്കെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ചെയ്ത് നോക്കണം ത്രീ ഇൻറ്റു ത്രീ ഓർഡർ അറിയാവല്ലോ ഓക്കെ ഇനി അടുത്തത് ഡിറ്റർമിനന്റ് എ ടു കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ എ ടു കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് എ ടു പറയുമ്പോ സെക്കൻഡ് കോളം ഓർമ്മ വരിക എ വൺ എന്ന് പറയുമ്പോ ഫസ്റ്റ് കോളം മാറ്റി അപ്പൊ എ ടു പറയുമ്പോ സെക്കൻഡ് ഈ കോളം മാത്രം മാറ്റുക ഫസ്റ്റ് കോളവും തേർഡ് കോളവും സെയിം അത് തന്നെ അപ്പൊ ഫസ്റ്റ് കോളം എന്താണ് ത്രീ ടു വൺ അതേപടി എഴുതുക സെക്കൻഡ് കോളം ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് എഴുതുക അപ്പൊ സിക്സ് ടു ത്രീ
തേർഡ് കോളം എന്താണ് 131, അത് അതേപോലെ എഴുതുക, ഒരു മാറ്റവും ഇല്ല, ശരിയല്ലേ? അപ്പൊ സെക്കൻഡ് കോളം മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പൊ ഡിറ്റർമിനന്റ് A2 ആണ്, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് സാധാരണ ഡിറ്റർമിനന്റ് കാണുന്ന പോലെ കാണുക. അപ്പൊ എന്ത് കിട്ടും? -11 തന്നെയാണ് ഇതിനും കിട്ടുന്നത്, മനസ്സിലായി? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത്, അപ്പൊ നമ്മള് സെക്കൻഡ് കോളം മാത്രം റീപ്ലേസ് ചെയ്തു A2 വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ ഇനി A3 വേണ്ടിയിട്ട് പറയൂ, നിങ്ങൾ എന്തിന് പറയൂ, എന്താ ചെയ്യേണ്ടത്? തേർഡ് കോളം റീപ്ലേസ് ചെയ്യാ, നോക്കൂ, ഇവിടെ തേർഡ് കോളം മാത്രം റീപ്ലേസ് ചെയ്യാം. അപ്പം ഈ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം അതേപടി എഴുതാം, നോക്കിക്കോളൂ. ഇവിടെ എഴുതിയിട്ട് ഫസ്റ്റ് കോളം 3, 2, 1, സെക്കൻഡ് കോളം 2, -3, 1, തേർഡ് കോളം ഞാൻ ഇത് റീപ്ലേസ് ചെയ്തിട്ട് 1, 3, 1 റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ഇട്ടിട്ടുണ്ട്? 6, 2, 3 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് A3 എന്ന് കിട്ടും, ശരിയല്ലേ? ഡിറ്റർമിനന്റ് A3 നമുക്ക് കിട്ടും. അപ്പൊ അതിനും എന്താ വന്നിരിക്കണത്? ഒരു -11 തന്നെയാണ് വന്നിരിക്കുന്നത്, അല്ലെ? ഇതൊരു ഫാൻസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ടെക്സ്റ്റിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ പ്രോബ്ലത്തിനും അങ്ങനെ സെയിം അല്ല വരിക എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഓക്കെ, വ്യത്യാസമായിട്ടുള്ള വരും, ചിലപ്പോ പോയിന്റ് ഒക്കെ വരാറുണ്ട്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. റീപ്ലേസ് ചെയ്തു, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A1 A2 A3 എന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? -11 തന്നെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എക്സും വൈയും സെറ്റും കണ്ടുപിടിച്ചുകൂടെ? ഓക്കെ, അപ്പൊ X=A1 ഡിവൈഡഡ് ബൈ A, ഡിറ്റർമിനന്റ് A1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A. എന്താണ് ഡിറ്റർമിനന്റ് A1? -11. ഡിറ്റർമിനന്റ് A എന്താണ്? -11. ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്, അല്ലെ? ഡിറ്റർമിനന്റ് A -11 ആണ് കിട്ടിയിരിക്കുന്നത്, ശരിയല്ലേ? ആ -11 ഡിവൈഡഡ് ബൈ -11 എന്താണ്? +1. രണ്ട് മൈനസ് വാല്യൂസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 11 ബൈ 1 അല്ലേ, രണ്ട് മൈനസ് ആയതുകൊണ്ട് +1, ശരിയല്ലേ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. A2 ഡിവൈഡഡ് ബൈ A, ഡിറ്റർമിനന്റ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A. A2 എന്ത് തന്നെയാണ്? -11 ആണ്, Aയും -11 ആണ്. അപ്പൊ ആൻസർ അതും 1 തന്നെയാണ്, അല്ലെ? ഇനി നോക്കിക്കോളൂ. A3 ഡിവൈഡഡ് ബൈ A, A3 എന്താണ്? -11 ആണ്, അതേപോലെ തന്നെ Aയും -11 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എക്സിനും വൈക്കും സെറ്റിനും മൂന്നിനും എന്താ വാല്യൂ കിട്ടിയത്? 1 തന്നെയാണ് കിട്ടിയത്, അല്ലെ? X=1, Y=1, ആൻഡ് Z=1. നമ്മള് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മള് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തു, മനസ്സിലായോ? ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് SI ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഈ 3 unknowns തന്നെയാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഒന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇത് റീപ്ലേസ് ചെയ്യുന്നത് മാത്രം ഓർമ്മ വയ്ക്കുക. അതാണ് നിങ്ങൾക്ക് ആദ്യം ഡിറ്റർമിനന്റ് കാണാൻ ഈ ഡിറ്റർമിനന്റ് ഫോം ചെയ്യുക. മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്ത്, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്ത് ഡിറ്റർമിനന്റ് ഫോം ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചെറിയ മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പം എന്നിട്ട് ഡിറ്റർമിനന്റ് A കണ്ടുപിടിച്ചതിന് ശേഷം A1 A2 A3 കണ്ടുപിടിക്കുമ്പോൾ A1 ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യുക, A2 സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യുക, A3 തേർഡ് കോളം റീപ്ലേസ് ചെയ്യുക, ബാക്കി നമ്പേഴ്സ് അതേപോലെ എഴുതുക. എന്നിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുക, ഇതിന്റെ കണ്ടുപിടിക്കുക, അങ്ങനെ ഫോം ചെയ്യുക, ഇതിന്റെ കണ്ടുപിടിക്കുക, ഇങ്ങനെ കണ്ടുപിടിക്കുക. അവസാനം ഇതെല്ലാം ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? X, Y, Z മൂന്ന് വാല്യൂ വളരെ എളുപ്പത്തിന് കിട്ടും, അല്ലെ? നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ അത് ചെയ്ത് നോക്കുക. വേറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മെല്ലെ ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ വാല്യൂസ് കണ്ടുപഠിക്കണം കേട്ടോ. അപ്പം പ്ലേലിസ്റ്റില് 2x2 മോഡൽ, ഡിറ്റർമിനന്റ് 3x3, 4x4 എല്ലാം ഉണ്ട്, അത് കാണണം കേട്ടോ, അത് ബേസ് ആണ്. അപ്പൊ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.